ഹായ് ഹലോ ഫ്രണ്ട്സ്, ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂഷ്വലി എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട്സ് ആണ്, ബി എ ജനറൽ പേപ്പർ എടുക്കണോ ബി എ ഹോണേഴ്സ് എടുക്കണോ എന്നുള്ളത്. സോ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് യാതൊരു സിമിലാരിറ്റീസ് ഒന്നും ഫീൽ ചെയ്യില്ല. രണ്ട് എന്താണ് 3 ഇയർ പ്രോഗ്രാമാണ്, 3 വർഷം തന്നെ പഠിക്കണം, ഫീസ് സ്ട്രക്ചറൊക്കെ ഏകദേശം ഒരാളെന്നൊക്കെ ഉള്ള നമ്മളെ എന്താണ് വിദ്യാധാരണകളാണ് അതൊക്കെ. പക്ഷെ ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമുക്ക് ബി എ ജനറൽ പേപ്പറുള്ള സമയത്താണെങ്കിൽ അതിൽ നമുക്ക് എന്താ 3 വർഷം തന്നെയാണ്, 3 വർഷം നമ്മൾ പഠിക്കും, ബി എ ഹോണേഴ്സിൽ പഠിക്കും. പക്ഷെ ബി എ ഹോണേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യലൈസേഷൻ ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ അത് ഇംഗ്ലീഷ് സബ്ജക്റ്റോ അല്ലെങ്കിൽ സൈക്കോളജിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിലൊരു സ്പെഷ്യലൈസേഷൻ ചെയ്യാണ്. അപ്പൊ അതിന്റെ ഗുണം എന്താണ്, നിങ്ങൾക്ക് പഠനം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ബി എ ഹോണേഴ്സ് അതിൽ കാണാൻ സാധിക്കും. സോ അപ്പൊ ഒരു ഹോണേഴ്സ് ഡിഗ്രി കിട്ടിയ ആളെന്ന് പറയുമ്പോൾ ഏതൊരു ജോലിയിൽ നമ്മൾ പോകുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി മറ്റുള്ള ആളുകളിൽ നിന്ന് വെച്ചപ്പോൾ കുറച്ചുകൂടി ഒരു ഹൈ പൊസിഷൻ നമ്മളുണ്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്ട് നമ്മൾ എന്താണ് ഒരു ഹോണർ ആയി, ദാറ്റ് മീൻസ് നമ്മൾ ഒരു ഹോണേഴ്സ് ഡിഗ്രി നമുക്ക് ലഭിച്ചു. ബി എ ജനറൽ പേപ്പറിനും മീൻസ് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി എന്താണ് ഹോണേഴ്സ് ഡിഗ്രി ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രൈസ് എമൗണ്ട് ണെങ്കിൽ ബി എ ജനറൽ പേപ്പറിന് കമ്പാരിറ്റീവ്ലി ബി എ ഹോണേഴ്സിന് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എന്തായിരിക്കും കാരണം? അതൊരു ജനറൽ പേപ്പർ ആണല്ലേ. ഇതെന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഫീസ് സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ ബി എ ജനറൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിസിപ്ലിൻസ് നമുക്ക് എടുക്കാറുണ്ടായിരുന്നു, ഒരുപാട് ഡിസിപ്ലിൻസ് നമുക്കുണ്ട്. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് എടുത്ത് പഠിക്കാം. പക്ഷേ അതിൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്ന സമയത്ത്, അതായത് നമുക്ക് എന്താണ് ഫൈനൽ എക്സാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സമയത്ത് ഏതാണോ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തത് അല്ലെങ്കിൽ ഏതാണോ നമ്മൾ മെയിൻ ആയിട്ട് എടുത്ത് പഠിച്ചത് എന്നുള്ളത് നമുക്ക് ഏതിൽ കാണാൻ സാധിക്കില്ല, ബി എ ജനറൽ പേപ്പറിൽ കാണാൻ സാധിക്കില്ല. പക്ഷെ നേരെ മറിച്ച് ബി എ ഹോണേഴ്സ് പേപ്പറിലാണെങ്കിലോ അതിലെപ്പോഴും നമ്മൾ എന്താണോ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചത്, ഏതാണോ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് രണ്ടുമാണ് എന്താണ് നമ്മുടെ ബി എ ജനറൽ പേപ്പറും അതേമാതിരി ബി എ ഹോണേഴ്സ് പേപ്പറും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പഠിക്കാനാണെങ്കിൽ ബുദ്ധിമുട്ട് ഏതാന്ന് ചോദിച്ചാൽ ഏതോ എന്താണ് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിട്ടില്ലേ. ഇപ്പൊ ജനറൽ പേപ്പർ കിട്ടിയാലും നമ്മൾ എന്താണ് ഒപ്പി നടന്നിട്ട് പാസ്സാകാൻ ബുദ്ധിമുട്ടാകുന്ന വരെ ഹോണേഴ്സും അങ്ങനെ തന്നെയാണ്. അപ്പൊ രണ്ടിനും എന്താണ് നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ പഠിക്കാൻ ഇറങ്ങില്ല, അപ്പൊ കുറച്ച് എന്താണ് കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു കോഴ്സ് ഒക്കെ പഠിച്ചൂടെ. ബി എ ജനറൽ ക്വാളിറ്റി എന്നല്ലാതെ പക്ഷെ എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റി, ജോബ് എന്നുള്ള ഒരു ലെവലിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചൂടെ. അപ്പൊ എപ്പോഴും നിങ്ങളെ കരിയർ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ബി എ ഹോണേഴ്സ് ആയിരിക്കും നന്നായിരിക്കുക. അപ്പൊ സോ നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷനിൽ ഇത്ര കാര്യങ്ങളെ പറയാനുണ്ട്. അപ്പൊ ഇനി അടുത്ത നമ്മുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ബി എ ഹോണേഴ്സ് ഡിഗ്രി ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഏതൊക്കെ സബ്ജക്ട്സിലാണുള്ളത്, ഏതൊക്കെ ഡിസിപ്ലിനാണ് ഹോണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്കായിട്ട് വരുന്നതായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us.